ടിപ്പി ചന്ദ്രശേഖരൻ വധക്കേസിൽ 20 പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ ഐ ഗ്രൂപ്പ് ആഭ്യന്തര വകുപ്പിനെ എതിരെ രംഗത്തു വരുന്നു. വൻസ്രാവുകളെ പിടികൂടുമെന്ന് പ്രഖ്യാപിച്ച മുല്ലപ്പള്ളി ഇപ്പോൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണമെന്നും ഐ ഗ്രൂപ്പ് നേതാക്കൾ കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി ഗ്രൂപ്പ് നേതാക്കൾ സംസാരിക്കുന്ന ഭാഷയിലും ശൈലിയുമാണ് പെരുമാറുന്നതെന്നാണ് ഐ ഗ്രൂപ്പിന്റെ പ്രധാന ആരോപണം. പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കുന്ന തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി പദത്തിൽ തുടരണോയെന്ന് സ്വയം തീരുമാനിക്കണമെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ടി പി കേസിൽ 20 പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിന്റെ കാരണം പോലീസിന് പറ്റിയ വീഴ്ചയാണ്. സാക്ഷികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് എന്തുകൊണ്ട് സംരക്ഷണം കൊടുത്തില്ല? ഇത് സ്വാഭാവികമായും കേരളീയ സമൂഹം ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട ബാധ്യത കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ CBI ടി പി കേസ് അന്വേഷിക്കണമെന്നും ഐ ഗ്രൂപ്പ് നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ ആരെയും വാർത്താസമ്മേളനം നടത്താൻ DCC ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇത് ലംഘിച്ച ഐ ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെ KPCC പരാതി നൽകുമെന്നും DCC പ്രസിഡന്റ് KC അബു പറഞ്ഞു. കോൺഗ്രസിന് ക്ഷീണമുണ്ടാവുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുണ്ടായിക്കൂടാ. ജില്ലയിലെ കോൺഗ്രസുകാരെ വേദനിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പത്രപ്രസ്താവനകൾ. ആഭ്യന്തരമന്ത്രിക്ക് മാർക്കിടാൻ കോൺഗ്രസുകാരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും KC അബു വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ടിപ്പി വധക്കേസിൽ ഐ ഗ്രൂപ്പ് നിലപാടിനെ വിമർശിച്ച് മന്ത്രി KC ജോസഫ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന നിലപാടാണ് ഐ ഗ്രൂപ്പിൻ്റെതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. എ ഗ്രൂപ്പിൻ്റെ പ്രതിഷേധം KC ജോസഫ് ഹൈക്കമാൻഡിനെ അറിയിച്ചു. ആഭ്യന്തര വകുപ്പിനെതിരായി ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ നടത്തുന്ന പ്രചാരണങ്ങൾ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും താല്പര്യത്തിന് യോജിച്ചതല്ല. ഈ കേസിൽ പെട്ട 20 പേരെയാണ് ഇപ്പോൾ കോടതി ഒഴിവാക്കിയിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങൾ ഗവൺമെൻറ് പരിശോധിക്കും. പക്ഷേ ഒരു തരത്തിലും ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വീഴ്ചയല്ല, അത് കോൺഗ്രസിന് യോജിച്ച ഒരു സമീപനമല്ല. അവരെ ഇരിക്കുന്ന കമ്പ് മുറിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ശ്രമങ്ങൾ ദയവായി അവർ പിന്തിരിയണമെന്ന് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഈ വിഷയത്തിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത്, കണ്ണൂർ DCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ പി രാമകൃഷ്ണൻ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ കെ ജയന്ത്, എന്തുകൊണ്ടാണ് RMP പോലും ഇല്ലാത്ത വിമർശനം ഉന്നയിച്ച് ഐ ഗ്രൂപ്പ് രംഗത്തെത്തുന്നത്? TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ DCC ഭാരവാഹികൾ നടത്തിയ പത്രസമ്മേളനത്തിന് ഒരു ഗ്രൂപ്പിൻ്റെ മാനം നൽകുന്നത് ശരിയല്ല എന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ആ പെൺകുട്ടിയോട് നടന്ന നിഷ്ഠൂരമായ കൊലപാതകത്തിന് തുല്യമായി കേരള സമൂഹം നോക്കിക്കണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ്. അതിനകത്തുള്ള പ്രതികളെ ശിക്ഷിക്കപ്പെടണമെന്ന് കേരളത്തിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും വിശ്വസിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അതിനകത്തുള്ള പ്രതികൾ പോവാനുണ്ടായ കാരണം കേസ് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആ ശുഷ്കാന്തി ഏതോ ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന രീതിയിൽ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമൊക്കെ ഈ കേസിനകത്ത് ഒരു മാച്ച് ഫിക്സിംഗ് നടന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അതിന് അടിവരയിടുന്ന രീതിയിൽ ഈ പ്രതികൾ ഫൈനൽ വേർഡിക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ കാരായി രാജനെ പോലുള്ള കൊടും കുറ്റവാളികൾ നേമത്തിൻ്റെ പഴുതുപയോഗിച്ച് പുറത്തേക്ക് കടന്നു വന്നതിലുള്ള അമർഷമാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും, അതൊരു ഗ്രൂപ്പിൻ്റെയോ അതല്ലെങ്കിൽ കേവലമായി കോൺഗ്രസ് പാർട്ടിയുടെയോ അതല്ലെങ്കിൽ UDFൻ്റെയോ വിഷയമല്ല, മറിച്ച് ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും ആഗ്രഹിച്ച ഒരു വിധി ലഭിച്ചില്ല എന്നുള്ളതിൻ്റെ ദുഃഖം അതിനകത്ത് ആഭ്യന്തര വകുപ്പിനുണ്ടായിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇപ്പൊ നേരെ ആ വീക്ഷണവും വിമർശനവും അതിലുള്ള ജനങ്ങളുടെ രോഷവും ഒക്കെ പ്രകടിപ്പിക്കാൻ ഐ ഗ്രൂപ്പുകാർ മാത്രം എത്തിയത് എന്തുകൊണ്ടാണ്? DCC ഭാരവാഹികളിൽ എ ഗ്രൂപ്പുകാരുമുണ്ട്, എന്തുകൊണ്ടാണ് ഐ ഗ്രൂപ്പുകാർക്ക് മാത്രം അത് പരസ്യമായി പ്രകടിപ്പിക്കണമെന്ന് തോന്നുന്നത്? അല്ല, ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ വിഷയത്തെ യഥാർത്ഥത്തിൽ ഗ്രൂപ്പിന്റെ പോരായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയത് യഥാർത്ഥത്തിൽ ഇടുക്കി MP ആയ PT തോമസാണ്.
കേരളത്തിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് ഒട്ടനവധി നേതാക്കന്മാരോട് ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പി സി സി പ്രസിഡന്റ് ആധികാരികമായി ഈ വിഷയത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കാരായി രാജനെ പോലുള്ള കൊടും കുറ്റവാളികൾ രക്ഷപ്പെടുന്നു എന്നുള്ളതിൻ്റെ അത് തടയുന്നതിന് വേണ്ടി അപ്പീൽ നൽകണമെന്ന് പറഞ്ഞപ്പോൾ പി ടി തോമസ് പറഞ്ഞതെന്താ? കെ പി സി പ്രസിഡന്റിൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം, ഈ വിഷയത്തിൽ അപ്പീൽ നൽകണമെന്ന് കോൺഗ്രസ്സുകാർ മാത്രമല്ല മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. ആ അപ്പീൽ നൽകണമെന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൻ്റെ കോൺഗ്രസ് പ്രസിഡന്റ് ഉന്നയിച്ചപ്പോൾ അത് നിസ്സാരമാക്കിക്കൊണ്ട് അത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറഞ്ഞ് നിസ്സാരമാക്കുവാൻ ഇദ്ദേഹത്തിന് ആരാ ലൈസൻസ് കൊടുത്തത്? ഇത് ആരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാ? ഈ കാരായി രാജനെ രക്ഷിക്കേണ്ടുന്ന ബാധ്യത കോൺഗ്രസിനല്ലല്ലോ. അപ്പൊ കോൺഗ്രസ് അപ്പീൽ നൽകില്ലെന്ന് ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിട്ടില്ല. ഈ കേസിൽ 20 പേരെ പ്രാഥമികമായി അവരുടെ പേരിൽ തെളിവില്ലെന്ന് കണ്ട് വിട്ടയക്കുന്നതിനുള്ള അമർഷം മറച്ചു വെക്കുന്നവർ ആരുമില്ല. മറിച്ചൊരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട്ടെ ഡി സി സിയിലെ ഐ വിഭാഗം ആളുകൾ രംഗത്തെത്തുന്നു. കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യനെ പോലെയുള്ള ആളുകൾ പരസ്യ വിമർശനവുമായി വരുന്നു. ഇപ്പോൾ ജയന്തിനെ പോലെയുള്ള നേതാക്കൾ വരുന്നു. ഇതെല്ലാം ഐ വിഭാഗക്കാരുമാണ്. അതുകൊണ്ടാണ് ടി പി ആയുധമാക്കി നിങ്ങൾ നടത്തുന്നത് ഗ്രൂപ്പ് പോരല്ലേ എന്ന സംശയം ഉണ്ടാവുന്നത്. ടി പി ചന്ദ്രശേഖരൻ കോഴിക്കോട്ടുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗ്രൂപ്പ് വഴക്കിനുള്ള ആയുധമല്ല. ഞാൻ പറഞ്ഞല്ലോ, ടി പി ചന്ദ്രശേഖരൻ വധം നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു നിഷ്ഠൂരമായ കൊലപാതകമാണ്. അതിനകത്തുള്ള ഒരു കണ്ണി ശിക്ഷിക്കപ്പെടാതെ പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് മലബാറിനകത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരും കോഴിക്കോടും വടകരയും ഒക്കെ വലിയ അളവിൽ ജനം കോൺഗ്രസിന് പിന്തുണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സി പി എമ്മിന് ഭൂരിപക്ഷമുള്ള കണ്ണൂരും വടകരയും കോഴിക്കോടും ഒക്കെ വളരെ വലിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന് ജയിക്കാനായത്. ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ചിന്ത അത് വോട്ടായി മാറിയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം കോൺഗ്രസിനുണ്ടായത്. അപ്പോൾ ആ ജനം നൽകിയ വിശ്വാസത്തെ, ആ വിശ്വാസത്തിനോട് ചേർന്ന് നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ ഏതൊക്കെയോ ഘട്ടത്തിൽ, ഇപ്പം നമുക്കറിയാം ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുള്ള 7 പേര്, അവര് തീർച്ചയായും ശ്രീ ജയന്ത് ഈ വാദങ്ങളൊക്കെ ശരിയാകുമായിരുന്നു. ഈ കേസ് അന്വേഷണം സി പി എമ്മിലെ ഉന്നതരിലേക്ക് പോകാതെ, മോഹനൻ മാസ്റ്ററുടെ അപ്പുറത്തേക്ക് പോകാതെ അതവിടെ നിലച്ചപ്പോൾ ഐ ഗ്രൂപ്പ് നേതാക്കൾ ഈ പ്രതിഷേധം ഉയർത്തിയിരുന്നുവെങ്കിൽ ആ പ്രതിഷേധത്തിന് ആത്മാർത്ഥത ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഈ സോളാർ കേസിൽ നിങ്ങൾ കാഞ്ഞടിക്കാൻ പറ്റിയില്ല. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഈ 20 പേരെ വിട്ടയച്ച് കിട്ടിയപ്പോൾ അത് ആയുധമാക്കുന്നു. RMB നേതാക്കളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടത്. ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമയ്ക്കാണ് ഏറ്റവും കൂടുതൽ വികാരമുണ്ടാകേണ്ടത്. പക്ഷേ രമ പോലും പറഞ്ഞത് ഈ കേസിലെ ദുർബലരായ ചില കക്ഷികളാണ് വിട്ടയക്കപ്പെട്ടത്. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും നിയമത്തിൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഞങ്ങൾ ആഭ്യന്തര വകുപ്പിനെയോ സർക്കാരിനെയോ കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ്. ആ സാമാന്യ മര്യാദ പോലും ഇല്ലാതെയാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്ന കെ സി ജോസഫിൻ്റെ ഇന്നത്തെ ആരോപണത്തിന് യോജിച്ച രീതിയിലുള്ള നിങ്ങളുടെ പ്രവർത്തനം. കേരളത്തിലെ ഐ വിഭാഗം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് ഇരിക്കുന്ന കൊമ്പ് മുറിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ സമീപകാല രാഷ്ട്രീയ ചിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തുകയാണ് ഐ വിഭാഗം പ്രവർത്തകരുടെ ലക്ഷ്യമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കോൺഗ്രസ് എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ വിശാലമായ താല്പര്യത്തിന് വേണ്ടിക്കൊണ്ട്, കോൺഗ്രസിൻ്റെ ഐക്യത്തിനു വേണ്ടി, അതൊരു ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമാവരുത്, തെരുവിലേക്ക് വലിച്ചെഴുകരുതെന്ന ഐ വിഭാഗ നേതൃത്വത്തിൻ്റെ നിർബന്ധ ബുദ്ധിയായിട്ടുള്ള തീരുമാനത്തെ തുടർന്നാണ് അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ഗ്രൂപ്പ് വഴക്കിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പോവാതിരുന്നത്. എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് കോൺഗ്രസിനോട് മലബാറിനകത്തുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം, അക്രമത്തിനെതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന അക്രമത്തിനെതിരായിട്ടുള്ള ആ രാഷ്ട്രീയത്തിനോടുള്ള അതിശക്തമായ വിരോധത്തിന്, അതിന് പ്രതിരോധിക്കുവാൻ കോൺഗ്രസിനെ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഈ മാച്ച് ഫിക്സിംഗ് എന്ന് പറയുന്നത്. കൂടുതൽ ഉന്നതരിലേക്ക്, സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് ഈ ഗൂഢാലോചനയുടെ അന്വേഷണം ചെന്നെത്താത്തതിന് വേണ്ടിയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു മാച്ച് ഫിക്സിംഗ് നടന്ന ഒരു ഘട്ടത്തിലും ഐ വിഭാഗത്തിന്റെ പ്രതിഷേധം ഉണ്ടായില്ല. ഇപ്പോൾ ഈ 20 പേരെ വിട്ടയച്ചത് നിങ്ങൾ ഈ പറയുന്ന ഊർജിതമായ അന്വേഷണത്തിന്റെ കാലത്ത് തന്നെ പ്രതി ചേർക്കപ്പെട്ടവരും അന്ന് തന്നെ സാക്ഷ്യപ്പട്ടികൾ ഉൾപ്പെടുത്തിയവരും ഒക്കെ ചേർന്ന് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഈ കോൺഗ്രസ് പാർട്ടി
ഈ കേസിൻ്റെ സാങ്കേതികത്വത്തിലേക്കോ അതല്ലെങ്കിൽ ഈ കേസിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്കോ കോൺഗ്രസ് പാർട്ടി നോക്കിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി നടന്നൊരു അന്വേഷണം, ആ അന്വേഷണത്തെ തുടർന്ന് പ്രതികൾ പിടിക്കപ്പെടുന്നു, അത് കഴിഞ്ഞ് ഇതിൻ്റെ ചാർജ് നൽകുന്ന ആ സ്റ്റേജിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള ആളുകളെ അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരെ സാക്ഷിയാക്കിക്കൊണ്ട് ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ പ്രതികൾ പുറത്തു പോകുവാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആരൊക്കെയോ ഇതിന് പിന്നിൽ കളിച്ചു എന്നല്ലേ നമ്മളിത് മനസ്സിലാക്കേണ്ടുന്നത്? ആരാണ് കളിച്ചത്? ആഭ്യന്തരമന്ത്രിയാണോ കളിച്ചത്? അത്തരം കാര്യങ്ങൾ അതുകൂടി തുറന്ന് പറയരുതോ ശ്രീ കെ ജയൻ? അതൊരു അന്വേഷണം. ആഭ്യന്തരമന്ത്രിയാണോ കളിച്ചത്, അതോ ആഭ്യന്തരമന്ത്രിയെ മുൻനിർത്തി ഏ വിഭാഗം നേതാക്കളെല്ലാം കൂടി കളിച്ചതാണോ? പുറത്തു വരേണ്ടുന്ന കാര്യമാണ്, അതൊരു അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടുന്ന ഒരു വിഷയമാണ്. ഇതിനകത്ത് ഗൂഢാലോചന. ഇപ്പൊ ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ആളുകൾ വെറും കോടാലി കൈകൾ മാത്രമാണ്, അതിന് പിന്നിലുള്ള ശക്തികളുണ്ട്, അവരെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടുന്ന ധാർമ്മികമായ ബാധ്യത കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന്റെ പുറകിൽ ജനം അണിനിരക്കുന്നതും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് പുറത്തേക്ക് ആളുകൾ ജനാധിപത്യ ചേരിയിലേക്ക് കടന്നു വരുന്നതും കോൺഗ്രസിനോടുള്ള ആ വിശ്വാസം കൊണ്ടാണ്. ശ്രീരാമകൃഷ്ണൻ, ആ വിശ്വാസം കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള ആളുകളാണ് കൂറുമാറിയവരെന്ന് ഐ വിഭാഗം നേതാക്കൾ തന്നെ പറയുന്നു. എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാരന്റെ വീടിന് മുന്നിൽ റീത്തു കൊണ്ടുവച്ചതും തൊട്ടടുത്തൊക്കെ ചുവരെടുത്ത് കരിയോയിൽ കൊണ്ട് ജീവനെടുക്കുമെന്ന ഭീഷണി മുഴക്കിയതും ഒന്നും ആരും മറന്നിട്ടില്ല. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള ഏത് കോൺഗ്രസ്സുകാരൻ, ഏത് ആഭ്യന്തരമന്ത്രി ശക്തമായ സംരക്ഷണം നൽകിയാലും ഏത് പോലീസ് കൂടെ നിന്നാലും സി പി എമ്മിനെതിരെ സാക്ഷി പറയും. ഇവിടെ സത്യമായി ഈ വിവാദം എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ കോഴിക്കോട്ടെ ഡി സി സിയിൽപ്പെട്ട ഏതാനും ഭാരവാഹികൾ അവരെന്തടിസ്ഥാനത്തിലാണ് യാതൊരു ലക്കും ലകാനും ഇല്ലാത്ത വിധത്തിൽ അഭിപ്രായപ്പെടുന്ന നടത്തുന്നു എനിക്കറിയില്ല. ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? ഇവിടെ 20 പ്രതികൾ മോചിപ്പിക്കപ്പെട്ടു. ഇവിടെ ആകെയുള്ള പ്രതികൾ എത്രയാ? 56 പ്രതികളാണ്. അതിൽ 20 പ്രതികളിയാ വെറുതെ വിട്ടത്. അവരാവശ്യപ്പെട്ടത് 36 പേർ തുടർ വിചാരണ നേരിടണം, 21 പ്രതികളെ വിടണം എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. പ്രതിഭാഗം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി വാദിച്ചത്. പക്ഷെ 3 പേരെ വിട്ടില്ല. അപ്പൊ 33 പേർ കുറ്റവാളികൾ തന്നെ എന്നാണ് സി പി എമ്മിന് സംബന്ധിക്കുന്നത്. 33 പേർ കുറ്റവാളി, അവരെ വെറുതെ വിടണ്ട, ഇത്രയും വളരെ വെറുതെ വിടണ്ട എന്ന് പറയുന്ന വിധത്തിലേക്ക് ഈ കേസിൽ എത്തിച്ചതാരാ? പോലീസ്. പ്രോസിക്യൂഷൻ ഭാഗമാണ്. പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട അഡ്വക്കറ്റ് സി കെ ശ്രീധരനാണ്. ശ്രീധരൻ വളരെ സമർത്ഥമായിട്ടാണ് ഈ കേസ് കൊണ്ടുപോയത്. ഇവിടെ ഇപ്പോൾ രമ പറഞ്ഞതുപോലെ 36 പേർ തുടർ വിചാരണ നേരിടണം, അവരാണ് പ്രധാന പ്രതികൾ. ഇതിപ്പം സാക്ഷികൾ കൂറുമാറി ഉത്തരവാദി, അതും മാർക്സിസ്റ്റുകാരായ സാക്ഷികൾ കൂറുമാറി ഉത്തരവാദി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കോൺഗ്രസ്സുകാരുമുണ്ട് കൂറുമാറിയവരിൽ. അതെ, കോൺഗ്രസ്സുകാർ നേരത്തെ കൂറുമാറുന്നവരാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ആഭ്യന്തരമന്ത്രി രാജ്യവെക്കുന്നത് പറഞ്ഞല്ലോ, സജിത്ലാൽ വധക്കേസ്, പയ്യന്നൂർ സജിത്ലാലിനെ പക്ഷാ പകലാണ് വെളിച്ചി നുറുക്കി കൊലപ്പെടുത്തിയത്. എന്റെ വിനു, ആ കേസിലെ സാക്ഷികൾ ദൃക്സാക്ഷികൾ വരെ കൂറുമാറി ഭയന്നിക്കാറെന്നാ പറയുന്നത്. പക്ഷെ അവസാനം കൂറുമാറിയ ദൃക്സാക്ഷി പോലും പിന്നീട് സി പി എമ്മിനെ കാത്തിയത്. അന്ന് ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു, അന്നാരും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് സംരക്ഷണം കൊടുത്തില്ല കോൺഗ്രസ്സുകാർക്കെന്ന് പറഞ്ഞില്ല. ഞാനിത് പറയാൻ തുടങ്ങിയ ഒരുപാട് കേസുകൾ, കണ്ണൂർ ജില്ലയിലെ കേസുകൾ, ആ കേസുകളിൽ മഹാഭൂരിപക്ഷം കേസുകൾക്കും തെളിവില്ല എന്ന് പറഞ്ഞ് ആ കേസുകളിലെ പ്രതികളെ മുഴുവൻ തെളിയും വെറുതെ വിട്ടു. ശ്രീനിവാസൻ കൊലക്കേസ് പ്രമാദമായ കൊലക്കേസാണ്. ആ കൊലക്കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊട്ടേഷൻ സംഘത്തിന്റെ തലവനായ ജനാർദ്ദനൻ കൂട്ടരുമാണ്. ആ കേസിൽ പ്രധാന സാക്ഷികളായിരിക്കുക കോൺഗ്രസ് നേതാക്കന്മാരാണ്, സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാരല്ല. ആ കോൺഗ്രസ് നേതാക്കന്മാർ പോലും കൂറുമാറി എന്ന് പറഞ്ഞാൽ അത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാ? അന്ന് ആരെങ്കിലും പറഞ്ഞോ ഈ കേസിൽ തുടരന്വേഷണം സി ബി ഐക്ക് വരുന്നത്? ആരും പറഞ്ഞില്ല, ആരും പിന്നില്ല. സജിത്ലാൽ കേസ് സി ബി ഐക്ക് വരുന്നത് ആരെങ്കിലും പറഞ്ഞോ? ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞോ? ഇവിടെ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഈ പോലീസ് അന്വേഷണ സംഘം
എത്ര സമർത്ഥമായിട്ടാണ്, എത്ര വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ കേസിലെ ഓരോ പ്രതികളെയും ട്രേസ് ചെയ്ത് അവരെയൊക്കെ ചെള്ളി പുറത്തു കൊണ്ടുവന്നത്. ശരിയാണ്, ആ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അന്വേഷണ സംഘം നീങ്ങി. പക്ഷെ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും അതിൽ ഇതിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ടെന്ന് ആ അന്വേഷണ സംഘത്തിന് തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ആ അന്വേഷണത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയോ? സി പി എമ്മിൻ്റെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം ചെന്നെത്തുന്നത് തടയപ്പെട്ടോ? അവിടെയാണ് മാച്ച് ഫിക്സിംഗ് എന്ന ആരോപണം ഐ ഗ്രൂപ്പ് ഉന്നയിക്കുന്നത്. അവിടെയാണ് ആദ്യം കാണിച്ച ഉത്സാഹം എവിടെയോ എന്തുകൊണ്ടോ ഇല്ലാതായി എന്ന സംശയം നിലനിൽക്കുന്നത്. അവർ പറയുന്ന യാതൊരു അടിസ്ഥാനവും ഇല്ല. വെറുതെ വിരോധം വെച്ചിട്ട് തിരുവനന്തപുരം ആകാശ രാജ് എന്തിന്റെ തിരുവനന്തപുരം രാജിവെക്കുന്നത്? അതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നേരത്തെയുള്ള ഈ കൊലക്കേസ് പ്രതികളെ മുഴുവൻ തന്നെയും മോചിപ്പിച്ച അനേകം കേസുകൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിമാരോട് രാജി, ഞാൻ നമ്മുടെ കെ കരുണാകരൻ, കെ ഏറ്റവും പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രിയാണ്, കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ സാക്ഷികൾ കൂടുമാറിയിട്ടുണ്ട്. മുമ്പ് മലബാറിൽ, വടക്കൻ മലബാറിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇക്കാര്യങ്ങളാണ്. പാർട്ടികൾ ആലോചിച്ച് ഈ കൊലപാതകം നടത്തും, പാർട്ടികൾ തന്നെ പ്രതികളെ കൊടുക്കും, കൊല്ലുന്നവനായിരിക്കില്ല പ്രതികൾ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരും പിടിക്കപ്പെടില്ല, അതിനൊരു വലിയ മാറ്റം ഉണ്ടാക്കുകയാണ് ടി പി വധക്കേസിലൂടെ എന്നാണ് ഈ സർക്കാർ പ്രഖ്യാപിച്ചത്. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. യഥാർത്ഥ പ്രതികളെ, കൊന്നവരെയും കൊല്ലിച്ചവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ഡി ജി പി പറഞ്ഞത്. ആ രീതിയിൽ അന്വേഷണം പോയി, പക്ഷേ അത് മോഹനൻ മാസ്റ്റർ വരെ പോയുള്ളൂ. അവിടെ ഒരു സഡൻ ബ്രേക്ക് വീണു, അതാണ് ഇവരെല്ലാം സംശയിക്കുന്ന കാര്യം. ഞാനൊരു കാര്യം, മാർസിസ്റ്റ് പാർട്ടിയ എതിർകക്ഷികൾ നമുക്കറിയാലോ, അപ്പൊ മാർസിസ്റ്റ് പാർട്ടി അതിന്റെ തന്ത്രവും അടുമനയങ്ങളും ഭീഷണിപ്പെടുത്തരുത്, ഭീഷണിയും എല്ലാം നടത്തും അവര്. അപ്പോ അതിൽ ഒരു വിഭാഗം പ്രതികളെ രക്ഷപ്പെടുത്ത, ഒരു വിഭാഗം സാക്ഷികൾ കൂറുമാറി. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് 166 മൊത്തം സാക്ഷികള്, അതിൽ 52 പേര് മാത്രമേ കൂറുമാറിയിട്ടുള്ളൂ. അപ്പൊ ബാക്കി സാക്ഷികൾ നിലനിൽക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ, ഒരു സംശയം. ഈ പ്രതികളെ ഈ കൊടും ക്രൂര കൃത്യം ചെയ്തിട്ട് വന്നതെന്ന അറിവോടെ തന്നെ അവരെ ഒളിവിൽ പാർപ്പിക്കുക, അവർക്കേറ്റ പരിക്ക് ചികിത്സിക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോവുക, ഇതൊക്കെ ഇത്തരം ഒരു കുറ്റത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമാണോ? ഇങ്ങനെ ഇനിയും ആളുകൾ ചെയ്യാൻ പാടില്ല. ഈ പ്രതികളെ സംരക്ഷിക്കുന്നവരും അവരെ ചികിത്സിക്കുന്നവരും അവർക്ക് എന്തൊത്താശ ചെയ്യുന്നവരും നിയമത്തിന്റെ മുന്നിൽ വരും, ശിക്ഷിക്കപ്പെടുമെന്ന സന്ദേശമാണ് നിങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചത്. അവിടെയാണ് 20 പ്രതികൾ ഊരിപ്പോയതിലെ പ്രശ്നം ഒരു പ്രധാന പ്രശ്നമായി ഐ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ആ പ്രതികൾ ഊരിപ്പോയിട്ടില്ല, അവർക്കെതിരെയും നടപടി വരും, സംശയം വിചാരിക്കണ്ട. ഇത് താൽക്കാലികമായി ഊരിപ്പോയി, പക്ഷേ ഇവർ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്തവരാണ് ഈ സാക്ഷികൾ. അവരാണ് കൂറുമാറിയത്. ആ കൂറുമാറിയവരൊക്കെ മാർസിസ്റ്റുകാരാണ്, കോൺഗ്രസ്. നിങ്ങൾ പറഞ്ഞത് ബിനു പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാരും കൂറുമാറി. അപ്പൊ കൂറുമാറിയ സംഭവങ്ങൾ ഇതും മുമ്പും ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ ഭരിക്കുമ്പോഴുണ്ടായിട്ടുണ്ട് കൂറുമാറ്റം. അതിന് മുൻപേ ആഭ്യന്തരമന്ത്രി പി സി ചാക്കോ ഭരിക്കുമ്പോഴും കൂറുമാറ്റം ഉണ്ടായിട്ടുണ്ട്, പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും പി സി ചാക്കോ രാജിവെക്കണം, കെ കരുണാകരൻ രാജിവെക്കണം, ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പ് ആകെ താറുമാറായിട്ടുണ്ട്, ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ കേസ് പ്രസാദിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ശ്രീരാമകൃഷ്ണൻ, അപ്പോൾ പിന്നെ വിമർശകരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ശ്രീരാമകൃഷ്ണൻ, വിമർശകരുടെ ലക്ഷ്യം അവരോടൊക്കെ ചോദിക്കണം, എനിക്കറിയില്ല. ഞാനിങ്ങനെ പറയാനാണ്, ഒന്നാമത് ഈ വിമർശകന്മാരെന്നൊക്കെ പറയുന്നത് ഈ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ 4-ാം നിരക്കാരും 5-ാം നിരക്കാരും അവർ പറയുന്ന ഈ മുഖ്യസ്ഥനൊക്കെ മറുപടി പറയാൻ ഞാനില്ല. അത് വസണത്വമല്ലേ പറയുന്നത്? ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യനാണ് ആദ്യം അഭിപ്രായം പറഞ്ഞത്. നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകളാണ്, ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരു കെ പി സി സി സെക്രട്ടറിയാണ്. അതല്ല, രമേശ് ചെന്നിത്തല തന്നെ ഈ കോടതി വിധി വന്നപ്പോൾ പറഞ്ഞത് കേസ് ദുർബലമായതുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ രക്ഷപ്പെടുന്നത്, ഇക്കാര്യം കൂടുതൽ അന്വേഷിക്കണമെന്നാണ്. ഞാനങ്ങനെ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ സി കെ ശ്രീധരനോട് പറഞ്ഞത്, അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ, അദ്ദേഹം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്, അദ്ദേഹം പറഞ്ഞത് ഈ കേസ് ദുർബലപ്പെട്ടിട്ടില്ല, ഏതാനും പ്രതികൾ രക്ഷപ്പെട്ടത് കൊണ്ട് കേസ് ദുർബലപ്പെടുമോ? അപ്പോൾ പിന്നെ കെ പി സി സി പ്രസിഡന്റ് എന്താണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? അതുകൊണ്ടാണോ പി ടി തോമസിന് മറുപടി പറയേണ്ടി വന്നത്? അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ മാത്രമല്ല, അദ്ദേഹം ഈ കേസ് വീണ്ടും അന്വേഷിക്കണം, ഇതിനെപ്പറ്റിട്ട് അപ്പീൽ കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ന്യായമായ കാര്യമല്ലേ?
അപ്പീൽ കൊടുക്കണം. അത് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് തെറ്റാണോ? കെ പി സി സി പ്രസിഡന്റ് ന്യായമായ ഒരു കാര്യം പറഞ്ഞു. ഇതുപോലെ പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ രക്ഷപ്പെടാനിടയായ സാഹചര്യങ്ങൾ അന്വേഷിക്കണം. ഈ സാക്ഷികൾ എങ്ങനെയാണ് കൂറുമാറിയത്? അവർക്ക് വധഭീഷണി ഉണ്ടായിരുന്നോ? അതൊക്കെ സമഗ്രമായ അന്വേഷണം കൂടെ. ഞാൻ ഒരു കാര്യം പറയാം, ഈ കേസ് ഇത്രയും പ്രതികളെ അകത്താക്കാൻ കഴിഞ്ഞ പോലീസിനും അതുപോലെ അന്വേഷണ സംഘത്തിനും ഒരു സംശയമില്ല. അവർ രക്ഷപ്പെടില്ല, അവർ വീണ്ടും നിയമത്തിന് മുമ്പിലേക്ക് വരും. കേസ് ദുർബലപ്പെട്ടിട്ടില്ല. എല്ലാ കേസുകളിലും, പ്രത്യേകിച്ച് ഒരു വലിയ ശക്തി, ഒരു വലിയ രാഷ്ട്രീയ കക്ഷി അപ്പുറത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിൽ സംഭവിച്ച ചെറിയ കാര്യങ്ങൾ മാത്രമാണിത്. എങ്കിലും പ്രധാനപ്പെട്ട ആളുകളെ കുടുക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. അത് കണ്ടില്ലെന്ന് നടിക്കരുത്. അവർക്ക് സഹായകരമായ രീതിയിൽ ആരാണ് ഈ കേസ് അന്വേഷണത്തെ എതിർക്കുന്നുവോ അവർക്ക് സഹായകരമാവുന്ന വിധത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കൽ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കാരായി രാജനെയും കൂട്ടുപ്രതികളെയുമായിട്ടുള്ള മറ്റ് 20 പേരെ വെറുതെ വിട്ടതിന് അപ്പീൽ പോകണമെന്ന് പറയുമ്പോൾ അത് കെ പി സി പ്രസിഡന്റിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ ഏകസ്വരത്തിലുള്ള അഭിപ്രായമാണെന്ന് അത് വരുത്താതെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കാണ് ഇത് എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇടുക്കി എം പി ആയ പി ടി തോമസ് അല്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് വിഭാഗീയ ഉണ്ടാക്കിയത്? നേരത്തെ സംസാരിച്ച കെ പി സിയുടെ ജനറൽ സെക്രട്ടറി രാമകൃഷ്ണൻ പറഞ്ഞു കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് നല്ല കാര്യമാണെന്ന്. ആ കെ പി സി പ്രസിഡന്റ് കാരായി രാജനെ പോലുള്ള കൊടും ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടണം, അപ്പീൽ പോയി ശിക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറയുമ്പോൾ ഇതാരെ രക്ഷിക്കാനാണ് പി ടി തോമസ് കെ പി സി പ്രസിഡന്റ് അഭിപ്രായത്തെ ഖണ്ഡിച്ചത്? മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ പി രാമകൃഷ്ണൻ, അദ്ദേഹം പറഞ്ഞ് ഇവരാണ് ഐ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് കോഴിക്കോട് ജില്ലയിൽ ഐ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുവാൻ ആധികാരികമായി സാധിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പി രാമകൃഷ്ണൻ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ഐ വിഭാഗത്തിൻ്റെ ശക്തനായ വക്താവാണ്. പിന്നെ ഏതോ ഘട്ടത്തിൽ അദ്ദേഹം മാറിയതാണ്. അതുകൊണ്ട് എ ഗ്രൂപ്പിൻ്റെ വക്താവാണ് പി രാമകൃഷ്ണൻ എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ വിഷയം യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഈ വിഷയത്തിൽ പ്രത്യക്ഷമായി പുറത്തേക്ക് വരാനുള്ള കാരണം ഒരു എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു എം പി കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇതിനകത്ത് അപ്പീൽ പോകണം, ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ വേണം, സി ബി ഐ തരത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ള ചിന്തകൾ പങ്കുവെക്കുമ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് കെ പി സി പ്രസിഡന്റിൻ്റെ അവസാന വാക്കായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയേണ്ടുന്ന കെ പി സി സി പ്രസിഡന്റിനെ വാക്കുകളെ ഖണ്ഡിച്ചുകൊണ്ട് അത് വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുമ്പോൾ ആരെയോ രക്ഷിക്കാനാ? ഇതിൽ അപ്പീൽ പോകാതിരുന്നാൽ കാരായി പോലുള്ള അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലെ യാത്രയിലാണ്, അദ്ദേഹത്തിലേക്ക് എത്താം. ശ്രീ കെ സി അബു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ചേരുന്നു. ശ്രീ അബു, ഇത് കോൺഗ്രസിൻ്റെ വികാരമാണ്, കോഴിക്കോട്ടെ ജനങ്ങളുടെ വികാരമാണ്. അത്തരമൊരു വികാരം കെ പി സി സി പ്രസിഡന്റ് പ്രകടിപ്പിച്ചപ്പോൾ അതിനെ പരസ്യമായി എതിർക്കുന്നതിലൂടെ പി ടി തോമസ് ആണ് ഇതൊരു ഗ്രൂപ്പ് കളിയിലേക്ക്, ഗ്രൂപ്പ് പ്രശ്നത്തിലേക്ക് എത്തിച്ചതെന്നാണ്. അതാണ് ഇന്ന് ശ്രീ കെ സി അബുവിന് കീഴിലുള്ള കോഴിക്കോട്ടെ ഡി സി സി ഭാരവാഹികളെ പ്രകോപിപ്പിച്ചതും അവർ ഇന്ന് വാർത്താസമ്മേളനം നടത്തിയതും. ശ്രീ അബു.